السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضوان الله، أما بعد، يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي، ما لي سوى حبي لديك وسيلة فمن علي بفضل جودك أسعدي، صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക ജീവിതത്തിലെ കാരുണ്യ നിമിഷങ്ങളെ ഓർത്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ പരമ്പര, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ കഥകൾ കേൾക്കുകയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും സഹായഹസ്തങ്ങൾ ഒരുക്കിവെക്കുന്നതിൻ്റെയും ഈ ലോകത്ത് അത്തരത്തിലുള്ള നല്ല നല്ല വ്യക്തിവിശേഷങ്ങൾ സ്വായത്തമാക്കാനുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നാമുകമായി ഉണർത്തുക. ലോക നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ഒരു സമൂഹത്തിന് മാത്രം പരിമിതപ്പെട്ടിരുന്നില്ല. കഠിനമായി പീഡിപ്പിക്കുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ തടഞ്ഞുവെക്കുകയും ജന്മനാട്ടിൽ നിന്നും മാട്ടിയോടിക്കുകയും ചെയ്ത ശത്രുക്കളോട് പോലും കാരുണ്യപരമായാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയത്. അവിശ്വാസികൾക്കും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാൻ അവകാശവും അർഹതയും ഉണ്ടെന്നും അവർക്ക് നിർഭയത്വം നൽകേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണെന്നുമുള്ള തിരുനബിയുടെ പ്രഖ്യാപനം ലോകചരിത്രത്തിലെ തന്നെ മികവുറ്റ കാരുണ്യ മാതൃകയായി വേണം നാം മനസ്സിലാക്കാൻ. അക്രമ പരിധിയില്ലാതെ അഴിച്ചുവിട്ടവരോടൊക്കെയും പ്രതികാര നടപടികൾക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ടായിരുന്നിട്ടും ലോകത്തിന് മുഴുവനും കരുണ ചെയ്യാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാന്യതയോടെയല്ലാതെ ഒരാളെയും സമീപിച്ചിട്ടില്ല. തന്നെ ദ്രോഹിക്കുന്നവർക്കത് കാരണം സന്തോഷം ലഭിക്കുന്നുവല്ലോ എന്നാണ് തിരുശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചിരുന്നത്. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ വിശാല ലോകം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയുടെ വക്കത്തൊരു ജൂതകുടുംബം താമസിച്ചിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ കഠിനമായ വെറുപ്പാണ് വെച്ചു പുലർത്തിയിരുന്നത്. ആ വീട്ടിലെ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുന്ന അവസരത്തിൽ പുണ്യമേനയിൽ ചപ്പുചവറുകൾ വാരിയിടുന്നത് പതിവാക്കിയ പെണ്ണാണ്. എന്നാൽ അതൊന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകോപിപ്പിച്ചില്ല.
ശരീരത്ത് വീഴുന്ന മാലിന്യങ്ങൾ തട്ടിമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിയോട് നടന്നു നീങ്ങുമായിരുന്നു. സ്ഥിരമായുള്ള ജൂതപ്പെണ്ണിന്റെ ഈ പ്രവർത്തനം സ്വഹാബികളെ രോഷാകുലരാക്കുകയാണ്. ആ സ്ത്രീക്കെതിരെ പ്രതികാരം ചെയ്യാനവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇതറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്തത്. അവരോട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കേദാരമായ ഔദാര്യത്തിന്റെ ആരാമമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പുറത്ത് ചപ്പുചവകൾ വീഴുന്നത് കൊണ്ട് എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. എന്നാൽ ആ സ്ത്രീ അവൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനവളുടെ സന്തോഷം നശിപ്പിക്കണം? ഇതെല്ലാം ജല്ല ജലാലായ റബ്ബിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണെന്ന ബോധ്യം എനിക്കുണ്ട്. ഇതെല്ലാം സഹനപൂർവം ഞാൻ ക്ഷമക്കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ കേട്ട സ്വഹാബത്ത് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. ദിനങ്ങൾ കഴിഞ്ഞുപോയി. മാലിന്യ നിക്ഷേപം തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീയെ കാണാതെയായപ്പോൾ ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലരോടും അന്വേഷിക്കുകയാണ്, ആ പെണ്ണിനെന്താണ് പറ്റിയത്? സ്ഥിരമായി എൻ്റെ വഴിയിൽ മാലിന്യങ്ങൾ വാരിയിട്ടിരുന്ന അവൾ രോഗിണിയാണെന്നറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്. ആ ജൂത കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പ്രവാചകർ കടന്നു ചെല്ലുകയും അവരുടെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവളോട് പറഞ്ഞു, രോഗിയായതിനാൽ നിന്റെ ശരീരവും എന്നെ ഉപദ്രവിക്കാനാകാത്തതിനാൽ നിന്റെ മനസ്സും വേദനിക്കുന്നുണ്ടാകും. അങ്ങനെയെങ്കിൽ സാധിക്കും വിധത്തിൽ എന്നെ ദ്രോഹിച്ച് നിന്റെ വിഷമം മാറ്റിക്കൊള്ളൂ. ഈ വാക്കുകൾ അവരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുകയാണ്. ആ ജൂതപ്പെണ്ണിന് മാനസാന്തരമുണ്ടാവുകയാണ്. അപ്പോൾ തന്നെ ആ കുടുംബം ഒന്നടങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ഇടപെടൽ മൂലം ഒരു കുടുംബം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുലർത്തിയിരുന്ന സമീപനം ഇങ്ങനെയാണ്. ലോകരേ, ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ, ഇർഹമൂ മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ്സമാം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. കരുണയുടെ പാഠങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് പോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മാതൃകായോഗ്യരായ നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. ആ ഹബീബിൻ്റെ ജീവിതം കണ്ട്, ആ ഹബീബിൻ്റെ ജീവിതം കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും നമ്മുടെ ജീവിതമൊന്ന് നന്നാക്കുകയാണ് ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ചെയ്യുവാനുള്ള ആദ്യമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിച്ചവർക്ക് മുഴുവനും ഹബീബ് കാരുണ്യമാണ് ചെയ്തിട്ടുള്ളത്. അതാ മക്ക മുശ്രിക്കുകൾ എത്ര വലിയ ദ്രോഹമാണ് ഹബീബിനോട് ചെയ്തത്. അവരെ സഹായിച്ച ഘട്ടം ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഹിജ്റ അഞ്ചാം വർഷം അൻസാരികളുടെ സഹായത്തോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇസ്ലാമിക പ്രബോധനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അന്ന് എവിടെയും സന്തോഷമാണ്, ആനന്ദമാണ്. ഹബീബായ തങ്ങളെന്ന ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങളുടെ ജീവിതം അത്രയും മനോഹരമായിരുന്നു.
അങ്ങനെ ഇരിക്കെയാണ് മക്കയിൽ നിന്നും അശുഭകരമായ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത്. മക്കയിൽ ജലക്ഷാമമുണ്ടായിരിക്കുന്നു, ജലാശയങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു, ജന്തുജാലങ്ങൾ നശിച്ചൊടുങ്ങുന്നു, പണക്കാരും പ്രമാണികളും വരെ പട്ടിണിയുടെ പിടിയിലമർന്നിരിക്കുന്നു. ഖുറൈശികൾ മാറത്തടിച്ച് കണ്ണീര് വാർക്കുകയാണ്. മക്കയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിനെയും മാട്ടിപ്പുറത്താക്കിയ ശത്രുക്കളുടെ ദുഃഖത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം അവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. എത്രയോ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മണ്ണാണ് മക്കയിലെ. ആ നാട്ടിലെ ഞങ്ങൾക്കൊരു വിഷമം വന്നു എന്നറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിക്കുകയാണ്. ഷഅബ് അബി ത്വാലിബിൽ വിഷപ്പിന്റെ കാഠിന്യത്താൽ പച്ചില തിന്നേണ്ടി വന്ന ദയനീയത മറന്നിട്ടില്ലാത്ത സ്വഹാബികൾ പലരും മക്കാ ഖുറൈശികളുടെ ഈ വേദനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ലോകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ ദൂതരായിട്ട് നിയോഗിക്കപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കുകയാണ്. ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ കേദാരമാണ്, ഔദാര്യത്തിന്റെ ആരാമമാണ്, ഔദാര്യത്തിന്റെ വസന്തമാണ്, വിനയത്തിന്റെ വിശാല ലോകമാണ്. മക്കയിലെ തന്റെ ശത്രുക്കളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എന്താണ് ചെയ്തതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മദീനയിൽ നിന്നും പരമാവധി ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കൊടുത്തേക്കുകയാണ്. ലോകരെ ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്ത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? അന്ന് അംറു ബിൻ ഉമയ്യയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ധാന്യങ്ങൾ കൊടുത്തയക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. മദീനയിൽ വരുന്ന സഹായം സ്വീകരിക്കാൻ ശത്രു നേതാവ് അബൂ സുഫിയാൻ എന്ന മുന്നിലുണ്ടായിരുന്നു. പട്ടിണിപ്പാവണങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വീതിച്ചു നൽകി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് അബൂ സുഫിയാൻ അംറു ബിൻ ഉമയ്യയോട് നന്ദി പറയുകയാണ്. ആലംബഹീനർ ആരായാലും അവർക്ക് അവനമാൻ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തും തയ്യാറായിരുന്നതിൻ്റെ ചിത്രമാണിത്. ഈ സൗമ്യ സ്വഭാവമാണ് ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതുപോലെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കരുണയുടെ ഉദാഹരണം തോയിഫിന്റെ മലഞ്ചെരിവിൽ നിന്നുള്ളതായിരുന്നു. ആ ഹൃദ്യമായ രംഗങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വ്യക്തമായി കാണാനാകും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഉഹദ് ദിനത്തേക്കാൾ പ്രയാസമുണ്ടായ ഏതെങ്കിലും ദിവസം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, അതാ നിന്റെ ജനതയിൽ നിന്നും ഞാൻ അങ്ങനെ ഒരു ദിനം അനുഭവിച്ചിട്ടുണ്ട്. അഖബാ ദിവസം അവരിൽ ഉണ്ടായതായിരുന്നു ഏറ്റവും കഠിനമായ ഏറ്റവും കഠിനമായ പരീക്ഷണം. ത്വായിഫിലേക്ക് ദഅവത്തിനായി ഞാൻ പോവുകയാണ്, പക്ഷേ ഇസ്ലാം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും കല്ലെറിഞ്ഞു ഓടിക്കുകയുമാണ് ചെയ്തത്. ദുഃഖഭാരത്താൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഹബീബ് കുഴങ്ങുകയാണ്. അങ്ങനെ ഖർനുസ്സഅലബി എന്ന് പറയുന്ന മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള മലയെത്തുന്നതുവരെ മുത്തുനബിയുടെ ദുഃഖം വിട്ടുമാറിയില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മേഘം എനിക്ക് തണലിട്ട് നിൽക്കുന്നു, അതിൽ ജിബിരീലുണ്ട്. ജിബിരീൽ എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ത്വായിഫുകാരോട് പറഞ്ഞതും അവർ തിരിച്ച് ആക്രമിച്ചതുമെല്ലാം അല്ലാഹു അറിഞ്ഞിരിക്കുകയാണ്.
തങ്ങളെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ശിക്ഷ അവർക്ക് നൽകാൻ വേണ്ടി മലക്കുകളുടെ ചുമതലയുള്ള മലക്കിനെ അങ്ങയുടെ അടുക്കലേക്ക് അല്ലാഹു അയച്ചിട്ടുണ്ട്. മലകളുടെ ചുമതലയുള്ള മലക്കിനെയാണ് അങ്ങയുടെ അടുക്കലേക്ക് അല്ലാഹു അയച്ചിരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉടനെ മലകളുടെ ചുമതലയുള്ള മലക്കിനോട് സലാം പറയുന്നു. എന്നിട്ട് ഹബീബിനോട് പറയുന്നു, ഓ യാ റസൂലല്ലാഹ്, ഞാൻ പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്കാണ് നബിയേ. ത്വായിഫുകാർ പറഞ്ഞതും പ്രവർത്തിച്ചതും അല്ലാഹു കേട്ടിരിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ള ശിക്ഷ അവരുടെ മേൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നെ അല്ലാഹു അങ്ങയിലേക്ക് അയച്ചിരിക്കുന്നത്. മക്കയുടെ അടുത്തുള്ള ആ രണ്ട് മലകൾ അവരുടെ മേൽ വീഴ്ത്തണമെന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാനത് അപ്രകാരം ചെയ്യാം നബിയേ. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യ വിശ്വരൂപം പുറത്തെടുക്കുകയാണ്. തന്നെ ക്രൂരമായി വേദനിപ്പിച്ചവരെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള അവസരമുണ്ടായിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനോട് പറഞ്ഞുവത്രേം, ഇല്ല, അവരെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കാത്ത ഒരു വിഭാഗം അവരിൽ നിന്നും ഉണ്ടാകില്ലയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹബീബായ തങ്ങൾ ത്വായിഫിലെ ത്വായിഫുകാരോട് കാണിച്ച ഏറ്റവും വലിയ കരുണയുടെ ഒരു രംഗമായിട്ടിത് ചിത്രീകരിക്കുന്നു. അവസ്ഥയായിരുന്നു മക്കം ഫത്ഹിന്റെ ദിവസവും. ജനിച്ച നാടും വീടും സമ്പത്തും ദീനിന് വേണ്ടി ഉപേക്ഷിച്ചു പോയി പ്രവാചകരും കൂട്ടരും മക്കയിലേക്ക് മടങ്ങി വരുന്ന ദിനം, അതും വിജയശ്രീലാളിതരായി സത്യമാർഗത്തിന്റെ പ്രഭയിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു വരികയാണ്. വിശ്വാസത്തിന്റെ വെന്നിക്കുടി മക്കയിൽ നാട്ടപ്പെടുന്നു. അക്രമവും കൊള്ളയും കൊലയും അനീതിയും നാടുനീങ്ങുന്നു. നന്മയുടെയും സത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതുയുഗം പിറക്കുകയാണ്. പ്രവാചകാനുചരന്മാർ ആനന്ദിക്കുന്നു. തക്ബീറു ധ്വനികൾ അല്ലാഹു അക്ബർ മക്കയിൽ പ്രതിധ്വനിക്കുകയാണ്. എന്നാൽ അപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു ഭാവവും പ്രകടമായില്ല. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയത്തിൽ മതിമറന്നില്ല. പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിനോട് അളവറ്റ നന്ദി രേഖപ്പെടുത്തി വിനയാന്വിതനായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വതും ആകൂലം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർ മക്കയിൽ ജീവിക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ ദ്രോഹിച്ചവരാണ് ഈ ഖുറൈശികൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബയുടെ മുറ്റത്ത് സുജൂദിലായി കിടക്കവേ കഴുത്തിൽ ചീഞ്ഞെഴുകിയ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടിട്ടവരാണിവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമമായ പ്രമേയത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ പലവരും നാടകെടുത്താൻ അശ്രാന്ത പരിശ്രമം നടത്തിയവരാണവർ. പലതവണ കൊലപ്പെടുത്താൻ കിണഞ്ഞധ്വാനിച്ചവരാണവർ. ഉഹദിന്റെ രണഭൂമിയിൽ മുത്തുനബിയുടെ പല്ല് പൊട്ടിച്ചവരാണവർ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അനുയായികളെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയരാക്കിയവർ ഇവർ മുഴുവനും വധശിക്ഷ കാത്തുകിടക്കുകയാണ് തിരുനബിയുടെ ആഗമനത്തിലൂടെ. കാരണം ഇന്ന് അറേബ്യയുടെ ഭരണാധികാരി അത് ലോകത്തിന് മുഴുവനും നന്മയുടെ കരുണയുടെ അരുണവർഷങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇന്ന് ശക്തിയുള്ള സൈന്യവും സന്നാഹങ്ങളും ഉണ്ട്. മക്ക പിടിച്ചടക്കിയിരിക്കുകയാണ് ഹബീബിന്റെ പട്ടാളം. കൊല തന്നെയാണിവിടെ പ്രതികാരമായിട്ടുള്ളത്. എങ്കിലും തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരാശയായി നിൽക്കുന്ന തടവുകാരായി പ്രവാചകർ ചോദിക്കുകയാണ്,
എന്നിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ ആശ്ചര്യപ്പെട്ടു പോയി. അല്പനേരത്തിന് ശേഷം അവർ അപേക്ഷിക്കുകയാണ്, താങ്കൾ മാന്യനായ സഹോദരന്റെ മാന്യനായ മകനാണ്, നന്മയല്ലാതെ താങ്കളിൽ നിന്നും ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നബിയേ. അവരുടെ പ്രതീക്ഷയുടെ നിറം മങ്ങിയില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ചയുടെ അങ്ങേറ്റമല്ലോ. അവരെ ഒരൽപ്പം പോലും നോവിക്കാനോ വിഷമിപ്പിക്കാനോ തിരുദൂതർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പകരം മുന്നിൽ നിരയായി നിർത്തിയിരിക്കുന്ന ബന്ധനസ്ഥരെ നോക്കി കാരുണ്യത്തിൻ്റെ കേദാരമായ ലോകത്തിൻ്റെ വിളക്കുമാടമായ സയ്യിദുൽ വറാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഇദ്ഹബു ഫാന്തും തുലഖാം. ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു പ്രതികാരവുമില്ല. നിങ്ങൾ സ്വതന്ത്രരാണ്. ഇതിലപ്പുറം കരുണയ്ക്ക് എന്ത് നിർവചനമാണ് നമുക്ക് നൽകുവാനുള്ളത്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യതീരം തന്നെയെന്ന് ഒരിക്കൽ കൂടെ ലോകത്തിന് ബോധ്യമാവുകയാണ്. മക്കാ വിജയത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വീണ്ടും ഹബീബിൻ്റെ കരുണയാണ് അണപൊട്ടിയൊഴുകുന്നത്. ഹബീബിൻ്റെ വിടുതിയാണ് ലോകം ആസ്വദിക്കുന്നത്. അല്ലാഹുവേ, ആ ഹബീബിനോടുള്ള സ്നേഹം, ആ ഹബീബിൻ്റെ കരുണ, അത് ഞങ്ങൾക്ക് ഇരു വീട്ടിലും ആസ്വദിക്കാൻ നീ അവസരം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതം മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന രീതിയിലൊന്നാക്കണേ റബ്ബേ. ഹബീബിൻ്റെ പൊരുത്തമാണ് നിന്റെ പൊരുത്തമെന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം ഹബീബായ തങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം പരമമായ നിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് ഹബീബിനെ അനുസരിക്കുന്നതിലൂടെ നിന്നെയാണ് അനുസരിക്കുന്നത്. അല്ലാഹ് മുത്തുനബിയോടൊപ്പം അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടുവാനും നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിധാനത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തിത്തരണേ അല്ലാഹ്. ഈ റബീഉല്ലവ്വല് മാസം കഴിഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ കരുണയുടെയും ദാനത്തിൻ്റെയും വിടുതിയുടെയും വിട്ടുവീഴ്ചയുടെയും എല്ലാ ആരൂപമാകുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് ചേർത്തിത്തരണേ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാം. ദുആ വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.